സഞ്ചാരികളുടെ പറുദീസയായ രാജമല ദേശീയോദ്യാനം 31-ന് അടയ്ക്കുമെന്ന് അധികൃതർ. വരയാടുകളുടെ പ്രജനനകാലം അടുത്തതോടെയാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ്റെ നിർദ്ദേശപ്രകാരം പാർക്ക് അടയ്ക്കുവാൻ തീരുമാനിച്ചത്. ദേശീയോദ്യാനത്തിലെ വനത്തിനുള്ളിൽ ഇതിനോടകം 3 കുട്ടികൾ പിറന്നതായി അധികൃതർ കണ്ടെത്തിയിട്ടുണ്ട്. കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് വന്നതോടെയാണ് പ്രോട്ടോകോൾ പാലിച്ച് 2 വർഷമായി അടച്ചുകിടന്ന പാർക്ക് തുറന്നത്. വരുമാനം നിലച്ചതോടെ പാർക്കിലെ ജീവനക്കാരുടെ തൊഴിൽ ദിനം വെട്ടിക്കുറച്ചിരുന്നു. എന്നാൽ വരയാടുകളുടെ പ്രജനനകാലം അടുത്തതോടെ വീണ്ടും പാർക്ക് അടയ്ക്കുകയാണ്. ഇരവികുളം ദേശീയോദ്യാനത്തിലെ കാടുകളിൽ ഇതിനോടകം 3 കുഞ്ഞുങ്ങൾ പിറന്നതായി കണ്ടെത്തി. ഇതോടെയാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ നിർദ്ദേശപ്രകാരം പാർക്ക് അടയ്ക്കാൻ തീരുമാനിച്ചതെന്ന് റേഞ്ച് ഓഫീസർ ജോബ് പറഞ്ഞു. കഴിഞ്ഞ വർഷം 142 കുഞ്ഞുങ്ങളാണ് പുതുതായി പിറന്നത്. ഇത്തവണയും അത്രയും തന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുമെന്നാണ് അധികൃതർ കണക്ക് കൂട്ടുന്നത്. പ്രചരണകാലം അടുത്തു വരികയാണ്. ഈ മാസം അതായത് ജനുവരി 31-നോട് കൂടിയിട്ട് നമ്മൾ പാർക്ക് അടയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വരയാടൻ കുട്ടികളിൽ കാട്ടിനുള്ളിൽ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഒരെണ്ണത്തിനെ കണ്ടു. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ കുട്ടികൾ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ പ്രചരണകാലത്ത് നമുക്ക് 142 കുട്ടികളാണ് ലഭിച്ചത്. ഈ പ്രാവശ്യം അതിന് അടുത്ത് തന്നെ ലഭിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. നിയന്ത്രണങ്ങൾ പിൻവലിച്ചതോടെ മൂന്നാറിലേക്കും ഇരവികുളത്തേക്കുമുള്ള സഞ്ചാരികളുടെ എണ്ണത്തിൽ വൻ വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. ആടുകളെ കാണുന്നതിനും അതോടൊപ്പം നിന്ന് ചിത്രങ്ങൾ ഒപ്പിയെടുക്കുന്നതിനും 100 കണക്കിന് സഞ്ചാരികൾ പാർക്കിലേക്ക് എത്തുന്നുണ്ട്. 3 മാസത്തേക്ക് പാർക്ക് അടയ്ക്കുന്നതോടെ പ്രകൃതിയുടെ മനോഹാരിത ആസ്വദിച്ച് വരയാടുകളെ കാണുന്നതിന് സന്ദർശകർക്ക് കഴിയില്ല. ന്യൂസ് ബ്യൂറോ, മൂന്നാർ.